ഒരിക്കൽ ഞാൻ മരിക്കുമെന്നും ജീർണിക്കുമെന്നും അവൻ ഭാവിക്കുന്നില്ല. നിശ്ചരതയുടെ നിസ്സാരതകളെ അവൻ പൂജിക്കുന്നു. അത് നൽകുന്ന ആർത്തികളും ആസക്തികളും ഊറ്റിക്കുടിക്കുമ്പോൾ അവനെവിടെ ചിന്തിക്കാൻ സമയം? പ്രപഞ്ചത്തിൽ ഒരു മണൽത്തരിയോളം പോലും വലുപ്പമില്ലാത്ത ഒരു ഗ്രഹത്തിലെ അതിനിസ്സാരനായ ജീവിയാണ് ഞാനെന്ന് ചിന്തിക്കാൻ അവനെവിടെ നേരം? പക്ഷേ എന്തുവന്നാലും നീ മരിക്കും. എത്രമാത്രം നിസ്സാരനാണ് നീയെന്ന് അള്ളാഹു നിനക്ക് കാണിച്ചു തരും. നിന്റെ അഹങ്കാരങ്ങൾ എത്രമാത്രം പരിഹാസ്യമായിരുന്നെന്ന് അവൻ നിനക്ക് ബോധ്യപ്പെടുത്തും. അത്ര തന്നെ കാത്തിരിക്കേണ്ട. മരണത്തിന് തൊട്ടുമുമ്പ് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ നിശ്ചരതയുടെ സാക്ഷ്യപത്രങ്ങളുമായി അള്ളാഹു നിന്നെ പിടികൂടും. അതാണ് വാർദ്ധക്യം. വാർദ്ധക്യം തിരക്കുകൾക്കിടയിലൂടെ ഒരു യാന്ത്രികമായ ഒഴുക്കാണ് മനുഷ്യജീവിതം. എന്നാൽ കാലം ജീവിതത്തിനു സമാന്തരമായി നിർവിഘ്നം അതിശീഘ്രം ഒഴുകുകയാണ്. നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ എന്നിങ്ങനെ പിടിച്ചുവെക്കാനാവാത്ത വിധം ഈ ഒഴുക്ക് തുറന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ ഇതെല്ലാം അവഗണിക്കുന്നു. ഞാനൊരിക്കലും വയസ്സനാവില്ല എന്ന് കരുതുന്ന പോലെയാണ് അവരുടെ ജീവിതം. തിളങ്ങുന്ന കണ്ണുകളും മിനുത്ത മേനികളും രക്തം തുളുമ്പുന്ന പ്രസരിപ്പും ഒരിക്കൽ അസ്തമിക്കുമെന്നും വരണ്ട ചുക്കിച്ചുളിഞ്ഞ തൊലികളും നരച്ച രോമങ്ങളും അവയ്ക്ക് പകരം വരുമെന്നും അവൻ ഭാവിക്കുന്നില്ല. എന്നാലും വാർദ്ധക്യം വരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ യുവാക്കൾ ആ കാലം വളരെ ദൂരത്താണെന്ന് ഭാവിക്കുന്നു. അവർ സാങ്കൽപ്പിക സ്വർഗങ്ങളുടെ മിഥ്യാവലയങ്ങളിൽ കൂത്താടുന്നു. ഒരിക്കൽ ദുർബലരും നിസ്സഹായരുമായി മാറുമെന്ന വസ്തുതയെ നിരാകരിക്കാൻ അവർ പരമാവധി ശ്രമം നടത്തുന്നു. ഈ ചിത്രങ്ങളിലുള്ള രണ്ടാളുകൾ കാണാൻ ചന്തമുള്ളവരാണ്. സുന്ദരമായ ചിരിയുള്ളവർ, തുടുത്ത മുഖമുള്ളവർ. മറ്റൊരു പ്രസക്തകാരം കൂടി പറയാം. ഈ ചിത്രമെടുത്തത് 1955 അപ്പോൾ അവർ ഒരിക്കലും കരുതിയിരുന്നില്ല നരബാധിക്കുമെന്നും വാർദ്ധക്യം വന്നെത്തുമെന്നും. ഇപ്പോൾ 50 അതിലേറെയോ വർഷങ്ങൾക്കു ശേഷം അവരിതാ നിൽക്കുന്നു. ആ ചിത്രത്തിൽ കണ്ട യുവത്വവും ചുറുചുറുക്കും പാടെ മങ്ങിയിരിക്കുന്നു. കാലം എല്ലാം നശിപ്പിക്കുന്നു. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഉദാഹരണം പറയാം. മധുരമാർന്ന സുഗന്ധപൂരിതവും രുചികരവുമായ ഒരു ഓറഞ്ച് ഒടുവിൽ ദുർഗന്ധം നിറഞ്ഞ് നശിക്കുന്നു. ഒരാപ്പിൽ കുറഞ്ഞ കാലം കൊണ്ട് ചുക്കിച്ചുളിഞ്ഞ് ചീഞ്ഞു നാറുന്നു. അധികം വൈകാതെ മനുഷ്യ സൗന്ദര്യവും കൊഴിഞ്ഞു പോകുന്നു. മനുഷ്യന്റെ തൊലി സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം. കാലം കടന്നുപോകുന്നതിനനുസരിച്ച് അതിനും ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നു. ഒരു ചാക്ക് പോലെയായി മാറുന്നു. തിളങ്ങുന്ന മൃദുലമായ മേനി ചുളിഞ്ഞു തീരുന്നു. വരൾച്ച ബാധിച്ച് വിണ്ടുകീറിയ ഒരു നെൽവയൽ പോലെയായി മാറുന്നു. യുവത്വത്തിൽ കരുത്തുമായി നിന്ന തൊലിക്കട്ടി വാർദ്ധക്യത്തിന് കീഴടങ്ങുമ്പോൾ കൈകൾ കൊണ്ട് പറിച്ചെടുക്കാനാവും വിധത്തിൽ പരിണമിക്കുന്നു. ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും വാർദ്ധക്യത്തിന് അടിയറവ് പറയുമ്പോൾ കണ്ണുകൾ കുഴിയിൽ ചാടുന്നു. മുഖം പതിഞ്ഞു പോകുന്നു. മൂക്ക് വളഞ്ഞും തിരിഞ്ഞും നിൽക്കുന്നു. യുവത്വം സൗന്ദര്യമാണെങ്കിൽ വാർദ്ധക്യം വൈകൃതമാണ്. ആളുകളുടെ മുഖഭാവങ്ങൾക്ക് മാത്രമല്ല വാർദ്ധക്യം ബാധിക്കുന്നത്, അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് കൂടിയാണ്. നാഡീവ്യൂഹങ്ങൾക്കും പ്രായമാകുന്നു. അപ്പോൾ കാഴ്ച മങ്ങുന്നു. എന്തെങ്കിലും കേൾക്കാൻ വളരെ കഷ്ടപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൽ കാലം നൽകുന്ന ഈ നാശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരേ വാക്കുകളാണ്. ലൗകിക ജീവിതം നിശ്ചരമാണ്. ഈ സൗന്ദര്യം, ആഡംബരം, ആർത്തി, ആസക്തി എല്ലാം നിശ്ചരമാണ്.